കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് എല്ലാ ഇപ്പോഴും തിരഞ്ഞെടുക്കുന്നത് അന്യരാജ്യങ്ങളെയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ വ്യക്തമാക്കിയത് കൂടുതൽ തൊഴിൽ അവസരങ്ങളും സൗകര്യങ്ങളും നൽകി യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്തുന്നതിലാണ് സർക്കാർ ശ്രദ്ധ വയ്ക്കുന്നത് എന്നാണ്. നമ്മുടെ നഗരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സൗന്ദര്യാത്മകതയുടെയും അഭാവമാണ് യുവാക്കൾക്ക് നാട്ടിൽ നിന്ന് അകലുന്ന പ്രവണതയ്ക്ക് കാരണമെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് എന്തുകൊണ്ട്? നമ്മുടെ കുട്ടികൾ ഉന്നത പഠനത്തിന് വിദേശങ്ങളെ ആശ്രയിക്കാൻ കാരണമെന്താ? പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. നിലവിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 54 രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ട്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ നിന്ന് ഏകദേശം 1.5 ദശലക്ഷം പേർ വിദേശത്ത് ജോലി ചെയ്യുകയോ ഉന്നത വിദ്യാഭ്യാസം നേടുകയോ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളിൽ 12% വിദേശത്ത് വിദ്യാഭ്യാസം തുടരുന്നതായാണ് കണക്ക്. അതിൽ US, UK, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് അധികം പ്രിയപ്പെട്ടവ. 2019 കേരളത്തിൽ നിന്ന് 30,948 വിദ്യാർത്ഥികൾ വിദേശയാത്ര നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് അയച്ചത് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമാണ്. വിദേശ വിദ്യാഭ്യാസത്തിന് ഇന്ത്യയിൽ നിന്നും പോയ വിദ്യാർത്ഥികളിലെ 12.5% വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മുൻനിര സംസ്ഥാനങ്ങളുടെ കണക്ക് ഇങ്ങനെയാണ്. പഞ്ചാബ്, തെലങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, തമിഴ്നാട്, കർണാടക, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 33%. 2012 വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 40 ലക്ഷം ആയിരുന്നെങ്കിൽ 2025 അത് 75 ലക്ഷം കവിയും. ഫെബ്രുവരിയിൽ പാർലമെന്റിൽ വിദ്യാഭ്യാസ മന്ത്രാലയം സമർപ്പിച്ച ഡേറ്റയിൽ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 68% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോർക്കയുടെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും രേഖകൾ പ്രകാരം കേരളീയർ അല്ലാത്ത ഒരേയൊരു രാജ്യം ഉത്തരകൊറിയയാണ്. അതായത് ലോകത്തെ ആകെയുള്ള 195 രാജ്യങ്ങളിൽ 194 രാജ്യങ്ങളിൽ മലയാളികളുണ്ട്. വിദേശ പഠനത്തിനായി കുടിയേറുന്ന ചെറുപ്പക്കാരിൽ അധികവും പ്രതിവർഷം 5 ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരാണെന്ന് സെന്റർ ഫോർ പബ്ലിക് പോളിസി റിസർച്ചിന്റെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അധികവും ഉന്നത സാമ്പത്തിക ശേഷിയുള്ളവർ അല്ലെന്ന് അർത്ഥം. കേരളത്തിൽ അനുയോജ്യമായ ജോലികൾ ലഭ്യമല്ല എന്നതാണ് കുട്ടികൾ വിദേശ പഠനം തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം വിദേശ വിദ്യാഭ്യാസത്തിന് ഉയർന്ന നിലവാരവുമാണ്. മോശം വേതനം, പ്രതികൂല കാലാവസ്ഥ, നാട്ടിൽ കൈവരിക്കുന്ന മെച്ചപ്പെട്ട സാമൂഹിക നില, ലിംഗപക്ഷപാതം തുടങ്ങിയവയാണ് മറ്റു കാരണങ്ങൾ. ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് ഇല്ലാതെ വിദേശത്ത് പഠിക്കുന്നുണ്ട്. ചെലവിനുള്ള പണം അവർ കുടുംബത്തിൽ നിന്നോ ലോൺ വഴിയോ നേടുന്നു. പ്രോഗ്രാം രാജ്യത്ത് വ്യാപകമായി വാഗ്ദാനം ചെയ്യപ്പെടുന്നുമില്ല. കോഴ്സ് ഓഫർ ചെയ്താലും കൂടുതൽ പ്രൊഫഷണൽ പുരോഗതിക്ക് കഴിവുള്ള വിദ്യാർത്ഥികളെ സജ്ജരാക്കാനുള്ള വൈദഗ്ധ്യവും അക്രഡിറ്റേഷനും ഇന്ത്യയിലെ സർവകലാശാലകൾക്കുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. 2020-21 കേരള ഹയർ സെക്കൻഡറി, VHSE, CBSE, ICSE എന്നീ ബോർഡുകൾക്ക് കീഴിൽ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികളുടെ എണ്ണം 42,32,028 ആയിരുന്നു. ഇവരിൽ 4-ൽ 1 വിദ്യാർത്ഥികൾ അവരുടെ അക്കാദമിക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഡിഗ്രി, PG അല്ലെങ്കിൽ PhD എന്നിവയിൽ വിദേശത്തേക്ക് മാറുകയാണെങ്കിൽ അത് കേരള സമൂഹത്തെ വലിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് കാരണമാകും. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമാണ്. കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ അധ്യയന വർഷം നവംബറിൽ വരെ മാത്രം 6,46,206 വിദ്യാർത്ഥികൾ രാജ്യം വിട്ടു. ഇതിൽ 4% മാത്രമാണ് കേരളത്തിൽ നിന്ന് വന്നത്. 12% ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങളും തൊഴിലവസരങ്ങളും മികച്ച ജീവിത നിലവാരവും നൽകി അവരെ മാതൃരാജ്യത്തിന് നിലനിർത്താൻ നമുക്ക് സാധിക്കണം. അവസരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ജീവിത സാഹചര്യങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക, അഴിമതി കുറയ്ക്കുക എന്നീ സർക്കാർ നയങ്ങൾ വിദ്യാർത്ഥികളുടെ വിദേശ കുടിയേറ്റം കുറയ്ക്കും. വിദ്യാഭ്യാസ വായ്പാ തിരിച്ചടവാണ് മറ്റൊരു പ്രധാന പ്രശ്നം. ഇതിന് പരിഹാരവും കാണേണ്ടിയിരിക്കുന്നു.